മാണിക്കൊപ്പം എക്കാലവും അടിയുറച്ചു നിന്ന നേതാവായിരുന്നു സി എഫ് തോമസ്. കേരള കോൺഗ്രസ് പിളർന്നപ്പോൾ അദ്ദേഹം പി ജെ ജോസഫ് പക്ഷത്തിനൊപ്പം നിന്നു. അടിയുറച്ച നിലപാടുകളും പെരുമാറ്റത്തിലെ സൗമ്യതയുമാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പ്രിയങ്കരനാക്കിയത്. 1939 ജൂലൈ 30 ചങ്ങനാശ്ശേരി ചെന്നിക്കര സി ടി ഫ്രാൻസിന്റെയും അന്നമ്മയുടെയും മകനായി ജനിച്ച സി എഫ് തോമസ് കെ എസ് യുയിലൂടെയാണ് പൊതുരംഗത്ത് സജീവമാകുന്നത്. എസ് ബി കോളേജിൽ നിന്ന് ബിരുദവും എൻ എസ് എസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ബി എഡും നേടിയ അദ്ദേഹം 1962 ചമ്പക്കുളം സെന്റ് മേരി സ്കൂളിലും തുടർന്ന് ചങ്ങനാശ്ശേരി എസ് ബി ഹൈസ്കൂളിലും അധ്യാപകനായി. 18 വർഷം നീണ്ട അധ്യാപക ജീവിതം അവസാനിപ്പിച്ചാണ് സി എഫ് 1980 ആദ്യ തിരഞ്ഞെടുപ്പിനിറങ്ങുന്നത്. കന്നി അംഗത്തിൽ കെ ജെ ചാക്കോയെ 2633 വോട്ടിന് പരാജയപ്പെടുത്തി നിയമസഭയിലേക്കുള്ള ജൈത്രയാത്ര ആരംഭിച്ചു. ഭൂരിപക്ഷത്തിന്റെ ഏറ്റക്കുറിച്ചിലുകൾക്കിടയിൽ സി എഫ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തുടർച്ചയായ 9 തവണ ജയിച്ചുകയറി. 2001 എ കെ ആന്റണി മന്ത്രിസഭയിലും തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും രജിസ്ട്രേഷൻ ഗ്രാമവികസനം ഖാദി വകുപ്പുകളുടെ മന്ത്രിയായി. പി ടി ചാക്കോയിൽ ആകൃഷ്ടനായി 1956 കോൺഗ്രസിലാണ് സി എഫ് ആദ്യം ചേർന്നത്. വിമോചന സമരത്തിൽ പങ്കെടുത്തു. 1964 കേരള കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ സി എഫും കേരള കോൺഗ്രസിലെത്തി. പാർട്ടിയുടെ ആദ്യത്തെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം സെക്രട്ടറിയായി. പാർട്ടിയുടെ രൂപീകരണം മുതൽ കെ എം മാണിയുടെ വിശ്വസ്തനായ സി എഫ് പാർട്ടി ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളും കൈകാര്യം ചെയ്തു. കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതിരൂപത പാർഷ്യൽ കൌൺസിൽ അംഗം തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. മങ്കൊമ്പ് പരുവപ്പറമ്പിൽ കുടുംബാംഗമായ കുഞ്ഞമ്മയാണ് ഭാര്യ. സൈജു, സിനി, അനു എന്നിവർ മക്കളാണ്. മനോരമ ന്യൂസ്, ചങ്ങനാശ്ശേരി.